നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ പരിപൂർണതയുള്ള പദ്ധതിക്ക് കീഴിലായതുകൊണ്ടാണ് ഏത് മേഖല അധിക സമയമെടുത്തോ അദ്ദേഹം നേരെ കാത്തിരുന്നോ ധിക വർഷങ്ങൾ കാത്തിരുന്നു അധികം നാളുകൾ പ്രാർത്ഥിച്ചോ അതിന് ആ മറുപടികൾ അധിക താമസം കൂടാതെ വേഗത്തിൽ നമ്മൾ സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട് അമീൻ അങ്ങനെ നാം കണക്റ്റ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ തീരും പക്ഷെ നമ്മൾ ദൈവമായി കണക്റ്റ് ചെയ്യുന്ന ഏത് മേഖലയാണോ നാം ദൈവമായി കണക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി കാണാൻ കഴിയും അമേനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അമീൻ മിറിയ എന്ന് പറയപ്പെടുന്ന ഒരു വലിയൊരു എയർക്രാഫ്റ്റ് ഉണ്ടായ ഒരു യു അമീൻ സ്റ്റോത്രം അമേരിക്കൻ എയർപോർട്ടിൽ നിന്നൊരു വിമാനം പുറന്നുയർന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പറന്നുയർന്നു പോവുക അമ്മ വിമാനം പകർന്ന് സ്തോത്രം ഹാർ മറ്റൊരു രാജ്യത്തിൻ്റെ റൺവേയിൽ ടേക്ക് ഓഫ് ചെയ്യാനായി ഇറങ്ങി സ്തോത്രം അത് സിഗ്നൽ ലഭിച്ചു അമീൻ അമേ നമുക്കറിയാലോ വിമാനം ഒരു പൊങ്ങുമ്പോൾ പൊങ്ങുന്നത് മുതൽ താഴെ ഇറങ്ങുന്നത് വരെ താഴെ ഇരുന്ന് സിഗ്നൽ കണക്ട് ചെയ്യുന്നവരുണ്ട് അവരുമായിട്ട് ആ സിഗ്നൽ മുഖാന്തരമാണ് വിമാനം മുന്നോട്ട് പോകുന്നത് അമീൻ വിമാനം എത്ര മുകളിൽ പറന്നാലും അത് ഇവിടെ താഴെ ന്തിയും അത് കണക്റ്റായിട്ട് ആയിരം ഇരിക്കും ഇങ്ങനെ വിമാനം അടുത്തൊരു റൺവേയിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു ആമേൻ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു അമേൻ പക്ഷേ ആമേൻ അന്ന് ആ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു ഇന്ന് എൺപത്തി മൂന്ന് വർഷമായി ആ വിമാനം എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല റൺവേയിലേക്ക് ഇറങ്ങാൻ പോയതാ പക്ഷെ അതിന് മുൻപ് എന്ത് ചെയ്തു കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു വിമാനം എൺപത്തി മൂന്ന് വർഷം കൊണ്ട് അന്വേഷിക്കുന്നു വിമാനം എവിടെയാണെന്ന് അറിയത്തില്ല ഇന്ന് ഞാൻ പറട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ നമ്മൾ എത്ര ഉയരത്തിൽ പറന്നുയർന്നാലും ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകണം ആ ബന്ധം എവിടെയെങ്കിലും വിച്ഛേദിക്കപ്പെടുന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ പലതും ഉണ്ടാകാം വിഷയങ്ങൾ പലതും ഉണ്ടാകാം മുറിവേൽപ്പിക്കുന്നതാകാം വേദനിപ്പിക്കുന്നതാകാം സന്തോഷമുള്ളതാകാം പല സാഹചര്യങ്ങൾ ജീവിതത്തിന് മാറി മറിഞ്ഞും കടന്നു വരാം പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവമായിട്ടുള്ള ബന്ധം തീയരുത് പലർക്കും സംഭവിച്ചു ഒരു വിഷയം അതാണ് ഐ മീൻ ഹാറൊലിയം സാഹചര്യങ്ങൾക്കുണ്ട് അപ് സ്ട്രൈറ്റ് ഡൗൺ ഉണ്ടാകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുമോ അനുസരിച്ച് ദൈവമായിട്ടുള്ള ബന്ധം ചിലർ വിച്ഛേദിക്കാറുണ്ട് പ്രാർത്ഥന ഉണ്ടാകാറില്ല ആരാധന ഉണ്ടാകാറില്ല ഫ്രൈസലോ മറ്റ് ഐ മീൻ വ്യക്തിപരമായ വൈരാഗ്യമോ വ്യക്തിപരമായ ചില മുറിപ്പാടുകൾ പക്ഷേ അവിടെ സർവ്വസാധാരണയായി മനുഷ്യൻ ചെയ്തു വരണം ദൈവമായിട്ടുള്ള ബന്ധത്തെ കണക്റ്റ് കട്ടിയുക സ്ത്രോത്രം അവിടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അവർ റൺവേയിൽ ഇറങ്ങേണ്ടവൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല എവിടെ നഷ്ടമായി പോയി ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവുമായൊരു ബന്ധം ആഴമേറിയ ബന്ധം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കണം അതിനെ റീകണക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകാവുള്ളൂ പ്രാർത്ഥന മുഖാന്തരം പ്രാർത്ഥനയുടെ കാലഘട്ടം ദൈവവുമായി നിങ്ങൾ ഭയങ്കരമായി ബന്ധം പുലർത്തി പ്രാർത്ഥനയാകാം ആരാധനയാകാം എവിടെയോ അത് വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് പകൽ അതിനെ റീകണക്ട് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ആമേൻ എവിടെയാണോ ബന്ധം നിലനിൽക്കുന്നത് അവിടെയാണ് ദൈവപ്രവൃത്തി കാണാൻ കഴിയുന്നത് സ്ത്രോത്രം ഒരു മനുഷ്യൻ്റെ ശരീരം അവൻ എപ്പോഴാണ് ആക്റ്റീവായിരിക്കുന്നത് അവൻ ജീവനോടെ ഇരിക്കുന്നത് അവൻ എന്ന് ചോദിച്ചാൽ അവൻ്റെ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങളും ഞരമ്പുകളും ഉണ്ട് ഇതെല്ലാം ബ്രെയിനുമായി കണക്റ്റഡ് ആകുമ്പോഴാണ് ഒക്കമുണ്ട് വണ്ണമുണ്ട് ശരീരമുണ്ട് ആളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമേൻ ആ സെൽസുകൾ ൾ ബ്രെയിനുമായി കണക്റ്റഡ് അല്ലെങ്കിൽ ആ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും നരമ്പുകൾ ബ്രെയിനുമായി കണക്റ്റഡ് ആകാത്തോളം കാലം അമീൻ ബ്രെയിൻ കൊടുക്കുന്ന മെസ്സേജ് അവനെടുക്കാൻ പാടത്തില്ല ഇപ്പോൾ എൻ്റെ കരം ഉയരണമെന്ന് ഞാൻ വായി കൊണ്ട് പറഞ്ഞപ്പോൾ കരം ഉയർന്നതിൻ്റെ കാരണം എൻ്റെ ഞരമ്പുകൾ എൻ്റെ ബ്രെയിനുമായി കണക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ കൊടുത്ത വാക്ക് ബ്രെയിൻ എടുത്തിട്ട് ആ ബ്രെയിൻ എങ്ങോട്ട് കൊടുക്കുക മെസ്സേജ് കൈകളിലേക്ക് കൊടുത്തത് കൊണ്ട് ആ പറഞ്ഞ അടുത്ത സെക്കൻഡിൽ സെക്കൻഡിലെന്ത് ചെയ്തു ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കൈ ചോലിച്ചു എന്ത് പ്രവർത്തിയാണോ ഞാൻ ആ അമീൻ എൻ്റെ ശരീരം കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ മുഴുവൻ സോഴ്സ് വെളിപ്പെടുന്ന ബ്രെയിനകത്ത അമേൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ ശരീരത്തിൽ വെളിപ്പെടണമെങ്കിൽ ഐ മീൻ അത് നരമ്പുകൾ ബ്രെയിനുമായി കണക്റ്റഡ് അല്ല എങ്കിൽ അത് ശരിയായ ക്രമത്തിൽ കാര്യങ്ങൾ നടക്കത്തില്ലോ ഹാലലുയ്യ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവിക പദ്ധതികൾ വെളിപ്പെടണമെങ്കിൽ സ്വർഗം എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ദൈവമായൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം പ്രൈസല്ലോ ും വെള്ളിയാഴ്ച കണക്ഷനും എല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് അനുദിന ജീവിതത്തിന്റെ അകത്ത് ദൈവമായ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം ചിലർക്ക് ഞായറാഴ്ച ഒരു കണക്ഷൻ ഉണ്ട് വെള്ളിയാഴ്ച കണക്ഷൻ ഉണ്ട് മറ്റുള്ള ദിവസങ്ങളൊന്നും ഇല്ല പ്രൈസ് ഉള്ളോ വീട്ടിൽ ദൈവമായിട്ടൊരു ബന്ധമില്ല ജോലിയിൽ ദൈവമായിട്ടൊരു ബന്ധമില്ല യാത്രയിൽ ദൈവമായിട്ടൊരു ബന്ധമില്ല സ്ത്രോലിയ പേര് സോ ആൻഡ് സോ ആയതുകൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകണം എന്നുള്ളത് കൊണ്ട് ഒരു നിർബന്ധം കിടക്കുന്നതുകൊണ്ട് ചർച്ചിൽ പോകുന്നു പക്ഷെ അത് ഇവിടെ എന്തില്ല പക്ഷെ നമ്മൾ ആ കാര്യം നടന്നില്ല കാര്യം ഓർത്തോള ആരോ കുഴപ്പമാ കണക്ട് ആയിട്ടില്ല കേട്ടോ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ കണക്ഷൻ ശരിയല്ല ആ പ്രാർത്ഥന എന്തിനുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോ കാര്യം നേടാനുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണോ കാര്യം നേടാനുള്ള പ്രാർത്ഥനയും ദൈവവുമായിട്ട് അനുദിനം ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞ വ്യത്യാസമാണ് ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ഒഴിച്ചു കൂടാൻ കഴിയാത്തൊരു കാര്യമാണ് ദൈവമായിട്ടുള്ളൊരു ബന്ധം ഹാനോക്കുനെ കുറിച്ച് കൊണ്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെയായിരുന്നു ഹി ഓൾവേസ് കണക്റ്റഡ് വിത്ത് ഗാഡ് അവൻ ദൈവത്തോട് കൂടെ എങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു അവൻ്റെ സിഗ്നൽ ലോസ് ആയില്ല അതുകൊണ്ട് ചെയ്തു മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഹാനോക്ക് ദൈവത്തോടു കൂടെ രാവും പകലും രാത്രിയിൽ ഓരോ നിമിഷവും അവൻ ദൈവത്തോടു കൂടെ അതിനവൻ അവൻ ദൈവത്തോട് കൂടെ നടക്കുകയായിരുന്നു ഉറക്കം എടുത്തേറ്റ് വേറെ പരിപാടിയൊന്നുമില്ല പുള്ളിക്കാരൻ അതുകൊണ്ട് ഹാനോക്കിന്റെ ജീവിതത്തിൽ അവൻ ബെയ്യോന ചെയ്തു അവൻ മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ദൈവത്തോടുകൂടെ അനുദിനം ആ ബന്ധം പുലർത്തുന്നവനോട് പറയട്ടെ ഈ ലോകത്തിന്റെ ശക്തികൾ നിന്നെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്തൊക്കെ പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിനകത്ത് വന്നാലും ഈ ദൈവം കണക്ഷൻ ഉണ്ടെങ്കിൽ വിഷയങ്ങൾ ഇല്ലാതില്ല ഉണ്ട് സ്ത്രോത്രം സഭയ്ക്ക് അകച്ചുകൊണ്ട് പുറച്ചു കൊണ്ട് വീട്ടിനകത്തുകൊണ്ട് വീടിന് പുറച്ചു കൊണ്ട് ബന്ധങ്ങൾക്ക് അകത്തുകൊണ്ട് പക്ഷെ ദൈവമായ കണക്ഷൻ ഇന്നലുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾ നിന്നെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല ആരുമായിട്ടാണോ നീ കണക്ഷൻ സ്ഥാപിച്ചിരിക്കുന്നത് ബന്ധം പുലർത്തുന്നത് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ യോഹന്നെ സുവിശേഷത്തിന്റെ പതിനഞ്ചാം അധ്യയത്തിന്റെ നാലാം വാക്യം വന്നു അമ്മ എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും യോഹനാനും വിശേഷത്തിൽ തന്നെ നമുക്ക് ആമൻ യേശു കർത്താവിൻ്റെ സ്തോത്രം മൂ ആറ് പേരുകൾ വ്യത്യസ്തമായ ആറ് പേരുകളവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഐം ലൈറ്റ് ഓഫ് ദ വേർഡ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഐം ബ്രെഡ് ഓഫ് ലൈഫ് ഞാൻ ജീവൻ്റെ അപ്പമാണ് ആം ദ ഗുഡ് ഷെപ്പേർഡ് ഞാൻ നല്ല ഇടയനാണ് ഐ ആം ദി വേർഡ് ഞാൻ വചനമാണ് ആമൻ ആം ദ ലൈഫ് ഞാൻ ജീവനാണ് ആമൻ ഞാൻ എവർ ലാസ്റ്റിങ് ഞാൻ നിത്യമായ ജീവനാണ് ഈ ആറ് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പേരും കൂടെ ചേർത്തു ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളി കൂടിയാണ് ഒരു ഉദാഹരണം കൂടെ അവിടെ പറയുക ഇവിടെ പറഞ്ഞൊരു കാര്യം എന്നിൽ വസിപ്പിൻ എല്ലാവരും പറഞ്ഞു എന്നിൽ വസിപ്പീൻ കർത്താവിൽ വസിപ്പീൻ ഐ മീൻ കർത്താവിൽ വസിപ്പിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിസ്തുവിലുള്ള ആശ്രയത്വത്തിലും അവൻ്റെ ആത്മാവുമായുള്ള തുറന്ന കൂട്ടായ്മയിലും തുടര തുടരുക എന്നാണ് അർത്ഥമാക്കുന്നത് എന്തുവാണ് എന്നിൽ വസിപ്പീൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതുമാണ് ക്രിസ്തുവിലുള്ള ആശ്രയത്വം ദൈവമായിട്ട് എന്തെങ്കിലും രഹസ്യങ്ങളൊന്നുമില്ല ആമേൻ ആമൻ ദൈവത്തിന്റെ എല്ലാം തുറന്നു കാണിക്കുന്ന തുറന്ന കൂട്ടായ്മയുടെ തുടർച്ചയാണ് ആമേൻ അബൈഡ് ഇൻ മീ എന്നിൽ വസിക്കുക എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ യോഹനാൻ പറഞ്ഞു സ്തോത്രൻ എന്നിൽ വസിപ്പിൻ എന്ന് പറഞ്ഞാൽ എൻ ദൈവത്തിൽ നീ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ തുടർ തുറന്നതായി അല്ലെങ്കിൽ ആത്മാവുമായി നല്ല ഒരു ബന്ധമുണ്ടെങ്കിൽ സ്തോത്രൻ വചനം നമ്മൾ വായിച്ചു ആമൻ ഹാലുലിയ ഞാൻ നിങ്ങളിലും വസിക്കാം നാം ദൈവത്തിൽ വസിക്കാമെങ്കിൽ ദൈവത്തോടു കൂടി കണക്റ്റാകാമെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ എൻ്റെ നിങ്ങളുടെ മേൽ ദൈവം വസിക്കും ആമേൻ അതിന് എവിടെ ആയാലും ഏത് പ്രതിസന്ധിയുടെ നടുവിലായാലും നിനക്ക് ദൈവവുമായി സ്തോത്രം ആശ്രയത്വം ഉണ്ടെങ്കിൽ അമേൻ ദൈവത്തോട് ദൈവത്തിൻ്റെ ആത്മാ തുറന്ന കൂട്ടായ്മയുണ്ടെങ്കിൽ അമേൻ അവിടെയും ദൈവവുമായി നീ ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ നിന്റെ നടുവിൽ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരങ്ങി വരും ദൈവം ഇറങ്ങി വരും നമ്മൾ ചില സാഹചര്യങ്ങൾക്കകത്തൊക്കെ നമ്മൾ അകപ്പെട്ടു പോകാറുണ്ട് ോത്രമെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നമ്മൾ ശബ്ദിക്കാൻ കഴിയാതെയോ നിരാശപ്പെട്ടു പോകുന്നതുമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിനകത്തുണ്ടാകാറുണ്ട് ആമേൻ അവിടെ നമ്മൾ നിശബ്ദമാക്കരുത് അവിടെ ഹൃദയം കൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ കഴിയണം ടി വി ഉണ്ട് ടി വി വാങ്ങിച്ച് വീട്ടിൽ വെച്ചത് കൊണ്ട് ആമേൻ എന്തേലും ഗുണമുണ്ടോന്ന് വെച്ചാൽ ഗുണമല്ല ഓൺ ചെയ്താൽ ഇങ്ങനെ കുറേ ഗ്രെയിൻസ് ഉണ്ടാകും ആമേൻ ഉണ്ടോ ടി വി ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നില്ല ഇതാ തല്ലാറ്റ വിഷയം ഇതാ ചില ബന്ധകോസുകാർ ചില വിശ്വാസികൾ ഐ മീൻ ആത്മീകനാണ് ആത്മീകനാണ് എന്തെങ്കിലും ഉണ്ടോ ഫുൾ ഗ്രൈൻസ് ലൈഫ് മൊത്തം ഫുൾ ഗ്രെയിൻസ് കാര്യമൊന്നറിയാവോ പ്ലഗ് കൊടുത്തിട്ടുണ്ട് പക്ഷെ സിഗ്നൽ വരാൻ ഡിഷുമായി കണക്ട് ചെയ്തിട്ടില്ല അപൂപ്പൻ്റെ കാലം മുതലേ സംഭവം ഇവിടെ ഉണ്ട് പക്ഷെ എന്തിനില്ല കണക്റ്റായിട്ടില്ല അതുകൊണ്ട് അത്യാവശ്യം ഒന്നിട്ട് നോക്കും അവർ അവർ വാർത്ത കേൾക്കും നമ്മളും വാർത്ത കേൾക്കാൻ വേണ്ടി കിട്ടും പക്ഷെ എന്തുവാ ഗ്രെയിൻസാണ് നമ്മൾ എപ്പോഴോ എപ്പോഴാണോ ആ ഡിഷുമായി ആൻ്റണിയുമായി ടി വി കണക്റ്റാകുന്നു അപ്പോൾ മാത്രമേ പിക്ചർ പുറത്തു വരത്തുള്ളൂ ദൈവിയെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവമായി കണക്റ്റാകാതെ ദൈവമായി ബന്ധം പുലർത്താതെ ജീവിതത്തിനൊരു അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയത്തില്ല ഇനി എത്ര സ്തോത്ര കാഴ്ച കൊടുത്താൽ എന്തൊക്കെ ചെയ്താലും നേർച്ചയിട്ടാലും സ്തോത്രം ഹാലലു എന്നാ കാര്യങ്ങൾ ചെയ്താലും ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ സഭയുടെ ആ ഒന്നാമത്തെ ആളായിരിക്കാം ആ സ്ത്രോത്രം സെക്രട്ടറി ആയിരിക്കാം പ്രസിഡൻ്റ് ആയിരിക്കാം ഗജാൻജി ആയിരിക്കാം എന്തായിക്കോളട്ടെ പക്ഷെ ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ ലൈഫ് ഫുൾ ഗ്രെയിൻസാണ് പക്ഷെ എപ്പോ ദൈവമായിട്ട് കണക്റ്റാകോ ഫ്രൈസല്ലോ എപ്പോൾ ദൈവമായിട്ട് കണക്റ്റാകുമോ ആ സമയത്ത് എത്ര കോരിച്ചു വരയുന്ന മഴയായാലും അതിനകത്ത് ഉണ്ടാകും ആമേൻ എത്ര പ്രതിസന്ധികൾ നിറഞ്ഞതായാലും നിന്റെ ലൈഫ് ഗ്രെയിൻസ് ആയിരിക്കത്തില്ല ആമേൻ ആ ഡിഷുമായി കണക്റ്റ് ആയിരിക്കുന്നത് പോലെ ദൈവമായി കണക്റ്റ് ആയിരിക്കുന്ന സമയം നിന്റെ ജീവിതത്തിനകത്ത് അർത്ഥമുള്ള കൊള്ളച്ചനത് വെളിപ്പെടും ആമേൻ കഠിനമേറിയ ശോധനയുടെ നടുവിലായാലും പ്രതിസന്ധിയുടെ നടുവിലായാലും ദേ ഇയോബിന്റെ ജീവിതം കളർഫുള്ള ലൈഫായിരുന്നു പക്ഷെ പെട്ടെന്ന് ഐ മീൻ ഗ്രെയിൻസ് പോലത്തെ പെട്ടെന്ന് വളരെ നിരാശയുള്ള വളരെ വേദനയുള്ള ജീവിതാനുഭവം ഉണ്ടായി മക്കൾ നഷ്ടമായി സമ്പത്ത് നഷ്ടമായി ആടുമാടുകൾ നഷ്ടമായി ഭാര്യ നഷ്ടമായി ജീവിതം വലിയൊരു പൂജ്യത്തിനകത്ത് നിൽക്കുമ്പോഴും എല്ലാവരും പറഞ്ഞു ദൈവത്തെ തള്ളിക്കള ഭാര്യ പറഞ്ഞു ദൈവത്തെ തള്ളിക്കളഞ്ഞു പോയി ചത്തുകളട എന്ന് പറയുമ്പോഴും ഇയോബിന്റെ ജീവിതത്തിൽ ആകെ കണക്ഷൻ സ്വർഗത്തിൽ ദൈവമായിരുന്നു

് ദൈവത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചു അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധം യോപിന്റെ ജീവിതത്തെ നഷ്ടമായതിന്റെ ഇരട്ടി കൊടുത്ത് മാനിച്ചു എങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞ ദൈവമായി ഒരു ബന്ധം പുലർത്തുന്നവന് ദൈവം ഒരിക്കലും കൈവിടുകയില്ല ഏത് ആഴത്തിൽ ഇറങ്ങിച്ചെന്നാലും എത്ര പ്രശ്നത്തിന്റെ അനുഭവങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാലും സ്തോത്രം ഹാലലിയുസ്തകം പറഞ്ഞു നിങ്ങൾ എന്നിലും നിങ്ങൾ എന്നിലും വസിക്കുന്നുണ്ടെങ്കിൽ നീ വളരെ ഫലം കായ്ക്കും ആ മേൻ എന്ത് കായിക്കും എപ്പോഴെന്ന് അറിയാവോ വെൻ വി കണക്റ്റഡ് നമ്മൾ എപ്പോഴാ അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടേ സ്തോത്രം ആം ദ ട്രൂ വൈൻ ഞാൻ സാക്ഷാൽ ഇതിൻ്റെ അർത്ഥം കള്ളവള്ളികളും ഉണ്ടെന്ന എൻ്റെ അർത്ഥം അല്ലേ അതേ ശരിയെന്നാ ദ്രൂ വൈൻ ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളി ഇതിൻ്റെ അർത്ഥം കള്ളന്മാരും ചില വള്ളികളൊക്കെ ഉണ്ട് പക്ഷെ അതിൽ കയറി കണക്ട് ചെയ്തുള്ള അതിൽ കയറി നല്ല വള്ളിയുമുണ്ട് കെട്ടവളം തെറ്റായതുകൊണ്ട് പക്ഷേ തെറ്റായതില്ലപ്പോഴാണ് നീ കണക്ഷൻ വയ്ക്കുന്നത് അതിന് റിസൾട്ടാണ് നിനക്ക് വരുന്നത് ഇന്ന് ലൈഫിനകത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന ഓർത്തോളം വള്ളി വേറെ നീ ബന്ധം പുലർത്തിയിരിക്കുന്ന ചുറ്റിപ്പിറങ്ങി നിൽക്കുന്ന അതാ വിഷയമാണ് അമ്മേൻ ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു ഓരോരുത്തനെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ അവൻ വളരെ എന്തു ചെയ്യും ഫലം കായ്ക്കും അവൻ വളരെ ഫലം കായ്ക്കും അപ്പോ നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ സാക്ഷാൽ മുന്തിരി വള്ളിയായ ക്രിസ്തുവിലായിരിക്കണം എന്ത് നാം കണക്റ്റഡ് ആക്കേണ്ടത് ആമേൻ ഹലോ മനസ്സിലാവുന്നുണ്ടോ ചില നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വള്ളി മാറി ചുറ്റാറും അല്ലേ അതിൻ്റെ റിസൾട്ട് നമ്മൾ കൂടെ കൂടെയൊക്കെ ഇപ്പം ചിലതൊക്കെ ഇങ്ങനെ ഫോണിലൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുക കർത്താവട്ട് എന്തോ ഒന്നുമില്ല മൊബൈൽ ഫോണിൽ വേറിറങ്ങി ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുക അതിൻ്റെ റിസൾട്ടൊക്കെ ഉടനെയൊക്കെ വരും ആമേ ഹലോ ലൂയ നമ്മൾ കർത്താവിൽ കണക്റ്റഡ് ആണെങ്കിൽ നിന്റെ ഫലം ഇന്നലത്തെ പോലെ അല്ല നീ ദൈവത്തിൽ കണക്റ്റഡ് ആണെങ്കിൽ ായ ക്രിസ്തുവിൽ നീ ആണെങ്കിൽ വചനം പറഞ്ഞു നീ അധികം ഫലം കായ്ക്കും നീ മുന്തിരി വള്ളിയായ ക്രിസ്തുവുമായി നീ ബന്ധം പുലർത്തുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം അറിയാവോ നീ ഏത് ആ മേൻ സ്ത്രോത്രം റൂട്ടിലാണോ വള്ളിയിലാണോ കൊമ്പ് കണക്റ്റഡ് ആ വള്ളിയുടെ റൂട്ടിൽ വീഴുന്ന അല്ലെങ്കിൽ വേരിൽ വീഴുന്നത് ഒക്കെയും എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാവോ ആ വള്ളി വഴി കൊമ്പിലേക്കാണ് പോകണേ ഫലം എവിടെ കായ്ക്കുന്നു വള്ളിയിലാണോ കായ്ക്കുന്നത് കൊമ്പിലാണോ കൊമ്പിലാണ് കായ്ക്കുന്നത് അപ്പോൾ കൊമ്പിൽ ഫലം ഉണ്ടാകണമെങ്കിൽ വള്ളിയായി കണക്ട് ആയെങ്കിൽ പറ്റത്തുള്ളൂ വചനം പറഞ്ഞു നിങ്ങൾക്ക് എന്നെ കൂടാതെ സ്വയമായി സ്വന്തമായി കായ്പാൻ കഴിയത്തില്ല നീ എത്ര ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാലും ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാലും ഐ പാരമ്പര്യം പറയാനുണ്ടെങ്കിലും ശരി തന്നെ ഒരു കാര്യം പറയട്ടെ കൊമ്പ് മുൻ വള്ളിയോട് ചേർന്നിരുന്നിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വയമായി നിന്റെ ലൈഫിനകത്ത് എന്തെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഫലം കാണണമെങ്കിൽ വള്ളിയോട് ചേർന്നിരുന്നിട്ടല്ലാതെ കഴിയത്തില്ല കാര്യം ഈ വെള്ളം ഇടുന്ന എവിടെയെന്നറിയാവോ വള്ളിയില്ല വെള്ളം വെള്ളം ഇടുന്ന എവിടെ നിന്നറിയാവോ വള്ളിയില്ല പണി നടക്കുന്ന എവിടെന്നറിയാവോ വള്ളിയില്ല ഷ്രൈസോ ചില മരങ്ങളൊക്കെ ഇടി വെട്ടിയിട്ടോ എന്തേലും കാറ്റൊക്കെ അടിച്ചിട്ടോക്കെന്തു ചെയ്യും പ്ലാവൊക്കെ നോക്കിയാൽ കാണാൻ കഴിഞ്ഞാൽ വിടർന്നു നിൽക്കുന്ന കാണാൻ ചില കൊമ്പുകളൊക്കെ പൊട്ടിയിട്ടല്ലേ കാറ്റത്ത് പൊട്ടിയിരിക്കുന്ന കാണാൻ കഴിയും അമേൻ കുറച്ചു ദിവസം കഴിയുമ്പോൾ അത് എല്ലാം വാടാന്ന് തുടങ്ങും പച്ചപ്പുണ്ടായിരിക്കും കുറച്ച് വർഷമൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാൻ കഴിയും എന്തു ചെയ്യും അത് വാടി നിലത്തി വിടുന്നത് കാണാൻ കഴിയും എൻ്റെ കാര്യമൊന്നും അറിയാമോ അതിൻ്റെ റൂട്ട് അതിൻ്റെ മെയിൻ തടിയുമായിട്ട് ബന്ധം എപ്പോഴോ കഴിഞ്ഞ കാറ്റത്ത് ഒരു മിന്നൽ വിട്ടുപോയതാണ് അല്ലെങ്കിൽ കാറ്റത്ത് വിട്ടുപോയതാണ് പക്ഷെ പുള്ളിക്കാരെ മാക്സിമം പിടിച്ചൊക്കെ നിന്ന് നോക്കി പക്ഷേ ഇപ്പോൾ മഞ്ഞ പോയി കരിഞ്ഞു മീണു നിലത്ത് വിഴേണ്ട സാധ്യതകളൊക്കെ ഏറെയാണ് പൈസല്ലോ പക്ഷേ ഏത് കൊമ്പാണോ അതിൻ്റെ റൂട്ടുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ അവരോട് പറയട്ടെ സ്തോത്രം നീ വാടി പോകാൻ അനുവദിക്കത്തില്ല നീ തളർന്നു പോകാൻ അനുവദിക്കത്തില്ല നീ ഫലം കായ്ക്കാതിരിക്കത്തില്ല നിന്റെ തലമുറകൾ വിടിവിക്കാതിരിക്കത്തില്ല നിന്റെ ആത്മീയ ജീവിതത്തിൽ നന്മ കാണാതിരിക്കത്തില്ല പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിൽ മറുപടി ഉണ്ടാകാതിരിക്കത്തില്ല ദൈവത്തോട് ചോദിക്കുന്ന വിഷയത്തിന് നടുവിൽ നീ നന്മ കാണാതിരിക്കത്തില്ല പ്രാർത്ഥിച്ച വിഷയത്തിന് നടുവിൽ മറുപടി ഉണ്ടാകാതിരിക്കത്തില്ല രോഗത്തിന്റെ വിഷയത്തിന് നടുവിൽ നീ പ്രാർത്ഥിച്ചെങ്കിൽ നിനക്ക് രോഗശമനം ഉണ്ടാകാതിരിക്കുന്നില്ല നീ ഏത് വിഷയത്തിന് നടുവിലാണോ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിന് നടുവിൽ ചോദിക്കുന്ന വിഷയത്തിന് നടുവിൽ ചേർന്നിരിക്കുന്ന വിഷയത്തിന് നടുവിൽ കൊമ്പിനോ കൊമ്പ് ചേർന്നിരിക്കുമ്പോൾ കൊമ്പിൽ ആത്മാവിൽ ഞാൻ പറയട്ടെ കഴിഞ്ഞ് ഇരുപത്തിയൊന്നിലേക്ക് പ്രവേശിക്കുന്ന ദൈവസഭയോട് പറയട്ടെ നീ അധികം ഫലം കായ്ക്കാൻ പോകലെ പോലെയല്ലോ കൊറോണ വന്നപ്പോ പലരും കൊഴിഞ്ഞു പോയി ഫ്രൈസുള്ളൂ പ്രതിസന്ധി വന്നപ്പോഴും പല ദൈവത്തിൽ പോയി പക്ഷെ അതിന്റെ നടുവിലും ദൈവമായി ബന്ധം പുലർത്തുന്ന പ്രൈസുള്ള നീ അധികം കൊമ്പ് വള്ളിയോട് ചേർന്നിരിക്കുമ്പോൾ ഫലം ഫലമുണ്ടാകുന്നങ്ങനെ അറിയോ ആരെങ്കിലും ഫലം കൊണ്ട് ഫിക്സ് ചെയ്യുന്നതാണ് ഇറ്റ്സ് നാച്ചുറലി സാധ അല്ലേ കൊമ്പിൽ ഫലം എപ്പോഴും അറിയാം അത് സർവ്വസാധാരണമായിട്ടാണ് ഉണ്ടാകുന്നത് ആരും അവിടെ കൊണ്ടുവച്ചിട്ടല്ല ആര് കഴിഞ്ഞ അധ്വാനം ചെയ്തിട്ടുമല്ല പ്രയത്നിച്ചിട്ടുമല്ല കൊമ്പിൽ ഫലം ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിൽ ഫലം ആരെങ്കിലും കൊണ്ടുവച്ചാണോ ആരെങ്കിലും അധ്വാനിച്ചിട്ടാണോ പ്രയത്നിച്ചിട്ടാണോ അതെങ്ങനെയാണ് വന്നത് നാച്ചുറലാണ് സാധാരണ എന്ന് പറഞ്ഞാൽ കൊമ്പിനോട് അല്ലെങ്കിൽ വള്ളിയോട് ചേർന്നിരിക്കുന്ന കൊമ്പിൻ്റെ അനുഗ്രഹം നാച്ചുറലാണ് ആരും ചേർത്ത് വെക്കേണ്ട കാര്യമില്ല ആമൻ നീ കടിനെ അധ്വാനിച്ചണ്ട കാര്യമൊന്നുമില്ല ആമൻ വള്ളിയോ വള്ളിയോട് ചേർന്നിരിക്കുന്ന കൊമ്പിൽ ഫലം ഉറപ്പാ ഇനി ആരുടെ സപ്പോർട്ട് അവിടെ വേണ്ട കേട്ടോ ആരുടെ മധ്യ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല ഇവിടെ മധ്യസ്ഥ ചെയ്ത് ചെയ്ത് നട്ടലൊടിഞ്ഞിരിക്കുക കാര്യങ്ങളൊന്നും നടന്നില്ല കാര്യം പുള്ളിക്കാരൻ എന്തില്ല തന്നേ തീരുവെന്നാ പറയുന്നത് അങ്ങനെ തന്നേ തീരുവ വിവിച്ചേ മതിയാകൂ പക്ഷെ എന്തും പറഞ്ഞിട്ടും ഒന്നും നടക്കുന്നില്ല ചിലത് നോക്കി നോക്കൂ പക്ഷേ ഇങ്ങനെ അട്ടഹാസവും ബഹളവും ഒന്നുമില്ല പക്ഷെ അതിങ്ങനെ അനികരം പ്രാവശ്യോണ്ട് ആമേൻ ഒരുപാട് സംഭവങ്ങളൊന്നും കാണുന്നില്ല പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങനെ ആച്ചരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ പുള്ളിക്കാരൻ ഇങ്ങനെ ചിലതിങ്ങനെ വിളിച്ച് വിളിച്ച് ഉപസിച്ച് ഉപോസിച്ച് ആ വെള്ളിയാഴ്ചയുള്ള വിളിയേ ഉള്ളൂ ആ ഞായറാഴ്ചയുള്ള ഷോയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല ദൈവത്തിൻ്റെ വചനമായിട്ട് യാതൊരു ബന്ധവുമില്ല പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതമായ ദൈവമായിട്ടൊരു ബന്ധമില്ല പ്രാർത്ഥിക്കും ഞാൻ പറ സാധാരണ പറഞ്ഞു രാത്രി പ്രാർത്ഥിക്കും പേടിക്കാതിരിക്കാൻ സ്വപ്നം കാണാതിരിക്കാൻ ആമേൻ കർത്താവേ നീ എല്ലാം അറിയുന്നു ഞാനിതാ മറിയുന്നു ഈ ഒരു പ്രാർത്ഥന സ്വോത്രം കർത്താവേ നീ എല്ലാം അറിയുന്നു ഞാനിതാ മറിയുന്നു ഒരു പ്രാർത്ഥന ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ദൈവം ഭയങ്കര ബന്ധമുള്ളൊരു മനുഷ്യനാണ് ട്ട ദൈവമായി ബന്ധമുള്ള ഒരു മനുഷ്യനാണ് യോശുവ സൂര്യനെയും ചന്ദ്രനെയും നോക്കിട്ട് പറഞ്ഞു സൂര്യം നീ അയ്യോനും ചന്ദ്ര ഗിബിയോൻ താടുവല്ല ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനും അടുത്തു ചലിക്കാൻ കഴിഞ്ഞില്ല അവൻ ദൈവത്തോടുകൂടി ഇഴുകി ചേർന്ന ബന്ധം ദൈവത്തോടുകൂടെ ആയിരുന്നതുകൊണ്ട് അവന്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകൾ പോലെ ആയിരുന്നതുകൊണ്ട് സൂര്യനും ചന്ദ്രനും ചലിക്കാൻ കഴിഞ്ഞില്ല ആമേൻ ആമേൻ സൂര്യനും ചന്ദ്രനും ചെയ്യാൻ കഴിഞ്ഞില്ല യോശുവയുടെ വാക്ക് ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിന്റെ വാക്കുപോലെയിരുന്നുള്ളോ ദൈവത്തിന്റെ വാക്കുപോലെ ഇരുന്നതുകൊണ്ട് സൂര്യൻ അനുസരിച്ചു ചന്ദ്രൻ അനുസരിച്ചു അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാൻ കഴിഞ്ഞില്ല ചന്ദ്രന് ഇടക്കേറി വരാനും പറ്റിയില്ല അന്നത്തെ ആ സന്ധ്യ ഒരു പകലായി മുഴുവനായി നീണ്ടു നിന്നു ഈശ്രയ ജനത്തിന് പരാജയമല്ലായിരുന്നു ഈശ്രയ ജനം ശത്രുവിനെ തോൽപ്പിക്കുവോണം ശത്രുവിന്റെ മുൻപിൽ ഈ പരാജയപ്പെടാതെ ശത്രുവിനെ ജയിക്കുവോളം സൂര്യനും ചന്ദ്രനും ചലിക്കുവാൻ കഴിയാതെ ആകാശമണ്ഡലത്തിൽ പിടിച്ചു നിർത്തിയത് ദൈവത്തിന്റെ വചനമിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവതര കൽപനപ്രകാരം നിന്ന് യോശുവയുടെ വാക്കിന് ചലിക്കുവാൻ കഴിയാതെ സൂര്യചന്ദ്രങ്ങൾ ചന്ദ്രങ്ങൾ നിലനിന്നു എങ്കിൽ ഇന്നും ഞാൻ ആത്മാവിളിച്ചു പറയട്ടെ ദൈവമായി കണക്ഷൻ പുലർത്തും നിന്റെ വാക്കിന് ഭയങ്കര അധികാരമാണ് ദൈവമായി ബന്ധം പുലർത്തുന്ന ആമേ സ്ത്രം നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദത്തിന് ഭയങ്കര അധികാരമാണ് ഓ ജീസസ് ദൈവമായി ബന്ധം പുലർത്തുന്ന ഒരു ദൈവം എന്തെങ്കിലും പെട്ടെന്ന് നീ അന്യ ഭാഷയിൽ ആത്മാവിൽ ആരാധിക്കുമ്പോൾ പുറപ്പെടുന്ന ശബ്ദത്തിന് ഭയങ്കര ദൈവശക്തിയാണ് ഓ

ുറ്റുള്ളവന അറിയത്തില്ല പക്ഷെ ഇവൻ ആത്മാവിൽ ആരാധിക്കുന്നവൻ ഇങ്ങനെ കണക്ഷൻ ആയിക്കൊണ്ടിരിക്കുക ദൈവ സാന്നിധ്യമായിക്കൊണ്ടിരിക്കുക ഞാൻ ഇന്നലെ അന്യഭാഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ അന്യഭാഷയെക്കുറിച്ച് മൂന്ന് വിധ കാര്യങ്ങൾ പറഞ്ഞു സ്ത്രോത്രം ഐ മീൻ സ്തോത്രം ആ ഒന്ന് ഞാൻ വേദഭാഗം ഒന്നും എടുക്കുന്നില്ല സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോകാം മൂന്ന് ചോദ്യങ്ങൾ ചില ചോദ്യങ്ങൾ എൻ്റെ പിന്നെ അന്യഭാഷ ആ പൊതുസഭയിൽ പറയാമോ അന്യഭാഷ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം പറയാമോ റിയാഖ്യാനിയില്ലാതെ പറയാമോ ഇതൊക്കെ ബൈബിളുള്ള കാര്യമാണ് സ്തോത്രം ഈ മൂന്ന് ചോദ്യങ്ങളുണ്ട് ഇത് മൂന്ന് ചോദ്യത്തിന് ബൈബിളിൽ തന്നെ മറുപടിയുണ്ട് പക്ഷേ ജനം മനസ്സിലാക്കുന്നില്ല മാത്രമേ ഉള്ളൂ അന്യഭാഷ മൂന്ന് രീതിയിൽ സംസാരിച്ചു വേദപുസ്തകം പറഞ്ഞു ഒന്ന് അന്യഭാഷ സംസാരിച്ചത് മർക്കോസിൻ്റെ മാളികൾ സംസാരിച്ചു കൂടിയിരുന്ന എല്ലാവർക്കും മനസ്സിലായി കൂടിയിരുന്ന എല്ലാവർക്കും മനസ്സിലായി അമീൻ സ്തോത്രം രണ്ട് സ്തോത്രം ആത്മീക വർദ്ധനവിന് വേണ്ടി അന്യഭാഷ പറയും ഇതാർക്കും മനസ്സിലാകത്തില്ല അത് ആരുമായിട്ട് ആകുന്ന ഭാഷ എന്നറിയാമോ ഒരു സ്ഥാനത്ത് അമീൻ അന്യഭാഷ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി മറ്റൊരു ഭാഗത്ത് പറഞ്ഞു സ്തോത്രം